അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നാണ് മേരി മഗ്ദലേന അറിയപ്പെടുന്നത്. കാരണം ഈശോയുടെ ഉത്ഥാനം അതിൻ്റെ സകല നിറവോടും കൂടെ അനുഭവിക്കുകയും ആ ചൂടും ശുഷ്കാന്തിയും അപ്പസ്തോലന്മാരോടും അതുവഴി ലോകമെമ്പാടും പ്രഘോഷിച്ച വനിതയാണ് മഗ്ദലേന. പരിശുദ്ധ കുർബാന ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ആഘോഷമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ ഉടനീളം നിൽക്കുക എന്നതാണ് സഭാസമൂഹത്തിൻ്റെ ആന്തരികമായ ചൈതന്യം. നിൽക്കുന്നത്, കുർബാനയിൽ നമ്മൾ നിൽക്കുന്നത്, നിന്നുകൊണ്ട് കുർബാനയിൽ പങ്കുകൊള്ളുന്നത് ഈശോയുടെ ഉത്ഥാനത്തെ പ്രഘോഷിക്കാനാണ്. ഒരു സഭാ സമൂഹം മുഴുവൻ അൾത്താരയിൽ മേരി മഗ്ദലേന എങ്ങനെ ഉത്ഥിതനായ ഈശോയെ ദർശിച്ചോ, അതുപോലെ തന്നെ ഈശോയുടെ ഉത്ഥാനം, സഹന മരണ ഉത്ഥാനം, ആ ഉത്ഥാനത്തിൻ്റെ നിറവും സന്തോഷവും ആസ്വദിക്കുകയാണ് കുർബാനയിൽ. അവിടെയാണ് ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും മരണാനുഭവങ്ങളും കണ്ണുനീരും വേദനയും നൊമ്പരവുമെല്ലാം ഉത്ഥാനത്തിലേക്ക് പറിച്ചു നടപ്പെടുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയും ചൈതന്യവും നിറഞ്ഞവരായി മാറുമ്പോൾ ഈ ലോകം മുഴുവൻ, സമസ്ത പ്രപഞ്ചവും ഈശോയുടെ നിത്യജീവനിലേക്ക് ആനന്ദപൂർവം പ്രവേശിക്കുന്ന സ്വർഗീയമായ ഒരു യാത്രാനുഭൂതിയായി മാറുകയാണ് മനുഷ്യജീവിതം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.